എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രേഖകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും. മാത്രമല്ല തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി ദിലീപിനെതിരെ ചുമത്താനും ആലോചനയുണ്ട്. കേസിലെ ഗൗരവമറിഞ്ഞിട്ടും രേഖകൾ മായ്ക്കാൻ കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മുംബൈയിലെ ലാബ് അധികൃതർക്കെതിരെയും കേസെടുക്കും. മുംബൈയിലെ ലാബ് സിസ്റ്റംസ് ഇന്ത്യ എന്ന സ്ഥാപനം സമാനമായ രീതിയിൽ മറ്റു ചിലരെയും സഹായിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ഭാവിയിൽ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള രേഖകൾ മൊബൈലിലോ കമ്പ്യൂട്ടറുകളിലോ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഇവ കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ രേഖ നശിപ്പിക്കുന്നതിന് വലിയ തുക ഈടാക്കുന്ന രഹസ്യ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ഫോണുകളിലെ രേഖകൾ നശിപ്പിച്ചുവെന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ദിലീപിന്റെ അഭിഭാഷകൻ വി രാമൻപിള്ള നിഷേധിച്ചു. ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദിലീപിന്റെ സഹോദരൻ അനൂപ്, അളിയൻ സൂരജ് എന്നിവരുടേതടക്കം 6 ഫോണുകളാണ് തിരുവനന്തപുരത്തെ സൈബർ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചത്. ഈ പരിശോധനയിലാണ് രേഖകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.